കണ്ണമ്പടിയിലെ കള്ളക്കേസിൽ ഒന്നാം പ്രതി കീഴടങ്ങി. കിഴുക്കാനം ഫോറസ്റ്റ് ആയിരുന്ന വി അനിൽകുമാറാണ് കീഴടങ്ങിയത്. സരുൺ സജിയെ കേസിൽ കൊടുക്കാൻ നേതൃത്വം നൽകിയത് അനിൽകുമാറാണ്. ഇതോടെ പോലീസിന്റെ പിടിയിലായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ എണ്ണം രണ്ടായിരിക്കുന്നു. ജയിൻ എസ് രാജു വിവരങ്ങളുമായുണ്ട്. ജയിൻ, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. എപ്പോഴാണ് ഇയാൾ കീഴടങ്ങിയത്? അക്ഷയ, രണ്ടുപേരാണ് ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ രണ്ടുപേരാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായത്. ഇതിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള ലെനിൽ, അദ്ദേഹത്തെ ഇന്നലെ തിരുവനന്തപുരത്തു നിന്ന് പീരുമേട് DYSP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെ ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് ഈ കേസിലെ മുഖ്യ പ്രതിയും ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള കിഴുകാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറായ വി അനിൽകുമാർ പോലീസ് സ്റ്റേഷനിൽ കീഴടക്കിയത്. കഴിഞ്ഞ ദിവസം ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഈ കേസിൽ മൊത്തം 12 പ്രതികളാണ് ഉള്ളത്. ഇതിൽ 5 പേരാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരായിട്ടുള്ളത്. ബാക്കിയുള്ളവർ വനംവകുപ്പിലെ താൽക്കാലിക വാച്ചർമാരാണ്. പലർക്കെതിരെ അത്ര ഗുരുതരമല്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കാരണം SC ST അട്രോസിറ്റി ആക്ട് പ്രകാരമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതാണ് പ്രധാനമായും ഗുരുതരമായിട്ടുള്ള വകുപ്പുകളുള്ളത്. മറ്റുള്ളവർക്ക് ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 20 സരുൺ സജി എന്ന ആദിവാസി യുവാവിനെ ഓട്ടോറിക്ഷയിൽ കാട്ടിറച്ചിയുമായി പോകുന്നതിനിടെ പിടിച്ചു എന്നാരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ആ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പിന്നീട് പോലീസ് വനംവകുപ്പിൻ്റെ മേലുദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സരുൺ സജിയുടെ ഓട്ടോറിക്ഷ അവിടെ പരിശോധിച്ചെങ്കിലും, വലിയമാവ് ചെക്ക് പോസ്റ്റിൽ പരിശോധിച്ചെങ്കിലും മാംസമൊന്നും ലഭിച്ചില്ല എന്നും, അവിടെ നിന്നും വളകോട് ഭാഗത്തേക്ക് ഓട്ടോറിക്ഷ പോയെന്നും, പിന്നീട് സരുൺ സജിയെ വിളിച്ചു വരുത്തി ഓട്ടോറിക്ഷയിൽ. എന്തായാലും സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ 2 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിന് പിടിയിലായിരിക്കുകയാണ്. ജയനസ് രാജു വിവരങ്ങൾ നൽകിയത്.